അദ്ദേഹിക്കും സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ഖുസൈനി തങ്ങളെ ആദരവോടെ ക്ഷണിക്കുന്നു.
അപ്പം 600 ലേറെ എപ്പസ് ഫൗണ്ടേഷനെ കാണാം. മാത്രമല്ല സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സാമൂഹ്യ പ്രതിബദ്ധത. ഇവിടെ എല്ലാ സിറ്റികളിലും വൃദ്ധ സദനകളും എൽഡർ കെയറുകളും വർദ്ധിച്ചു വർദ്ധിച്ചു വരുമ്പോൾ മലപ്പുറം ജില്ലയിൽ നന്ദി കുറവാണ്. മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ വർധനവ് പ്രസവിച്ചു വരികതിന്റെ പേരിലല്ല. മലപ്പുറം ജില്ലയിൽ വരുന്ന സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ മലപ്പുറം ജില്ലയിൽ വരുന്നതിന്റെ മുമ്പ് പലതും കേൾക്കാറുണ്ട്. തീവ്രവാദ കേന്ദ്രമാണ്, ഭീകരവാദ കേന്ദ്രമാണ്, സ്നേഹബന്ധം അറിയാത്തതാണ് എന്നൊക്കെ പലതും കേട്ട് പലതും പറഞ്ഞ് വിളിപ്പിച്ചിരിക്കും. പക്ഷേ മലപ്പുറത്തെത്തുമ്പോഴാണ് അവർ സ്നേഹമെന്ന് അറിയുന്നത്, സൗഹാർദ്ദമെന്ന് മനസ്സിലാക്കുന്നത്. ഒട്ടുമിക്ക പേരും മലപ്പുറത്തുനിന്ന് പോകാറില്ല. റിട്ടയർമെന്റ് കഴിഞ്ഞാലും മലപ്പുറത്ത് സ്ഥിരതാമസക്കാരനാക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് എന്ന് മലപ്പുറത്തിന്റെ സ്നേഹത്തിന്റെ തെളിവാണ്. മലപ്പുറത്തു നിന്ന് ഇക്കാലം വരെ ഒരു തീവ്രവാദിയെ, ഒരു ഭീകരവാദിയെ ആർക്കും ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ വിശിഷ്യ മഹാനായ സുൽത്താനുള്ള മക്കാൻപവരം ഉസ്താദ്, മഹാനായ റയ്സുൽ മുഹദ്ദിഖിൻ ശൈഖുന കോപ്പൂർ ഉസ്താദ്, മഹാനായ റയ്സുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ ഒരാളെയും പിടിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഇവിടെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ വളർച്ചയുടെ ഒക്കെയും കാരണങ്ങൾ ഇവിടെ മഹത്തായ പ്രസ്ഥാനം ശക്തി പ്രാപിക്കുകയും അവർ ധാർമ്മികതക്ക്, അവർ സ്പിരിച്വാലിറ്റിക്ക്, മോറാലിറ്റിക്ക്, ആത്മീയതക്ക് നന്നായി ശക്തി പകർന്നു, അതിന് നേതൃത്വം നൽകി ആത്മഹത്യയും ഭാഗിയാക്കാൻ കഴിഞ്ഞു. ആത്മഹത്യാ ചിന്തകൾ മനുഷ്യ മനസ്സുകളിൽ നിന്ന് മാറ്റിയെടുത്തു. അവർ നാടിന്റെ, സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രമല്ല ഈ പ്രതിഷേധവും പ്രയാസവും ഉള്ളത്. ലോകയ്ക്ക് ഇന്ത്യയിൽ 138 കോടി ജനങ്ങളിൽ ഒത്തിരിക്ക യൂണിവേഴ്സിറ്റികളും ഇക്കാലം വരെ സമരത്തിനിറങ്ങാത്ത എല്ലാ സയൻസ് യൂണിവേഴ്സിറ്റികളിലെ സമരത്തിനിറങ്ങി. ഇത് മുസ്ലിമീങ്ങളുടേതാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? വരുന്ന സാഹിത്യകാരന്മാര്, ചരിത്രകാരന്മാര്, ഭരണകൂടങ്ങള് എല്ലാം ശക്തമായി പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇതെല്ലാം മുസ്ലിമീങ്ങളാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. സാമ്പത്തികമായി ഒന്നുകൂടി നിർത്തുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരിക്കലും മാനസികമായി തളർന്നു പോകരുത്. ചിലർക്കൊക്കെ മനസ്സിൽ ഞങ്ങൾക്ക് എത്ര കാലം ഇവിടെ ജീവിക്കാൻ കഴിയും എന്ന ചെറിയ ആശങ്കയുണ്ട് എന്ന് തോന്നുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഈ പരിശുദ്ധമായ ഇസ്ലാം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അബൂനാബിൾ തങ്ങളുടെ കാലം തൊട്ട് അതാ ലോകത്ത് ആദ്യ മനുഷ്യൻ അബൂനാബിൾ ബഷറാദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ കൊണ്ടുവന്ന മതമാണ്, പ്രചരിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പല ഘട്ടങ്ങളും കഴിഞ്ഞുപോയി. ഞാൻ ഓർക്കുന്നത് 1901 കാലത്ത് യൂറോപ്പ് എന്ന് പറയുന്നത് ശക്തമായ വിശിഷ്യ സ്പെയിനൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നു, ധാരാളം അയ്മത്തുകളുടെ നാടായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ഇബ്നു മാലിക് റളിയല്ലാഹു തങ്ങൾ, ഇമാം ശാത്തിബി റളിയല്ലാഹു അൻഹു, ഇമാം ഖുർത്തിബി പോലുള്ള എത്ര ആയിരക്കണക്കിന് 10,000 കണക്കിന് ഇമാമുമാർ താരിഖ് ഉന്ദുലുസ് നോക്കിയാൽ 60 വാള്യങ്ങളാണ്. ആ 60 വാള്യങ്ങളിൽ ഓരോ വാള്യങ്ങളും ഹിജ്റ 300 മുമ്പുള്ള ലോക പ്രശസ്തരായ മുസ്ലിം ചരിത്രകാരന്മാർ, പണ്ഡിതന്മാരെ കുറിച്ച് എഴുതിയെങ്കിൽ ആ യൂറോപ്യൻ യൂണിയനിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിമീങ്ങളെ നിഷ്കാഷണം ചെയ്യാൻ സർവസ്വം ചെയ്തു, പള്ളികളായ പള്ളികളൊക്കെയും പിടിച്ചടക്കി,
മദ്രസകളായ വിദ്യാലയങ്ങളായ വിദ്യാലയങ്ങളൊക്കെയും കോർദോബ യൂണിവേഴ്സിറ്റി ഇന്ന് കാണുമ്പോൾ ഏതൊരു മുസ്ലിമിനെയും വേദനിപ്പിക്കാതിരിക്കില്ല. വിനി തന്നെ അവിടെ കച്ചെന്ന് കയറിറങ്ങാൻ ഓർക്കുകയാണ്. ഓരോ ഇട്ടികയിലും എന്നെഴുതി വച്ചിരിക്കുന്നു. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കോർദോബ യൂണിവേഴ്സിറ്റി കടന്നു നടന്ന് നീയെങ്കിൽ കണ്ടു തീർക്കാൻ കഴിഞ്ഞില്ല. കയറുമ്പോൾ അവിടെ നിർദ്ദേശം നിസ്കരിക്കാൻ പാടില്ല എന്നായിരുന്നു. അങ്ങനെ മുസ്ലിമീങ്ങളുടെ ആരാധനാലയങ്ങളും പള്ളികളും മുസ്ലിം ചിഹ്നങ്ങളെല്ലാം തകർത്തു. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ഓർക്കണം. 80 മില്യൺ 8 കോടി ജനങ്ങളാണ് രക്തസാക്ഷികളായത്. ആ നാടുകളിൽ ഹ്യൂമൻ റിസോഴ്സ് മാനവ വിഭവശേഷി നന്നേ കുറഞ്ഞു. ആളുകളില്ലാതെയായി മാറി. പുരുഷന്മാരാവശ്യമായി വന്നു. അഭയാർത്ഥികൾ 2 കൈകീട്ടി സ്വീകരിക്കാൻ തുടങ്ങി. ഇന്ന് യൂറോപ്യൻ യൂണിയനിൽ ചെന്നാൽ 26 രാജ്യങ്ങൾ ചെന്നാലും ഒട്ടനവധി പള്ളികൾ നിങ്ങൾക്ക് കാണാം. മെൽബണിൽ ചെന്നപ്പോ 56 മറ്റു മതസ്ഥ ആരാധനാലയങ്ങളാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത്. ബ്രിസ്ബൺ ചെല്ലുമ്പോഴും അതുപോലെ തന്നെ US അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ എന്തുകൊണ്ട് ഇസ്ലാമിനെ തുടച്ചു മാറ്റാൻ ലോകത്തൊരു ശക്തി ഉദ്ദേശിച്ചാലും കഴിയില്ല എന്നതിന് വ്യക്തമായ തെളിവല്ലേ? ഒന്നുകൂടി പറഞ്ഞാൽ എന്റെ സംസാരം ഉപസംഹരിക്കുന്നു. അഥവാ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ആ കാലത്ത് ബനൂ ജുൽസൻ ഫറോവയോട് പറഞ്ഞു, നിങ്ങളുടെ ഭരണം തകർക്കാൻ ഇതാ ബനൂ ഇസ്രായേലിന് വരുന്ന ഒരു കാൺകുഞ്ഞ് നിങ്ങളുടെ ഭരണം തകർക്കുമെന്ന്. അന്ന് ഫറോവ ചക്രവർത്തി എടുത്ത തീരുമാനം CA പാസാക്കലല്ല, NPR അല്ല, NRC അല്ല, മറിച്ച് ബനൂ ഇസ്രായേൽ കുടുംബത്തിൽ ഒരാൺകുട്ടി പിറക്കുകയേ വേണ്ട എന്ന് തീരുമാനമെടുത്തു. സംഭവിച്ചതെന്ത് നിങ്ങൾ ആലോചിക്കണം. ലോക ചരിത്രത്തിലില്ലാത്ത അത്രയും സുരക്ഷിതനും സന്തോഷവാനുമായിട്ടല്ലേ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ആ പ്രവചിക്കപ്പെട്ട മഹൽ വ്യക്തിത്വം കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ വളർന്നത്? അതാ ഫറോവയുടെ കൊട്ടാരത്തിൽ രാജകുമാരനായിട്ടല്ലേ വളർന്നത്? ഏതൊരു സ്ത്രീയും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന സമയം ആ ഉമ്മ ഗർഭം ചുമക്കുന്ന സമയത്തിൽ, മുലയൂട്ടുന്ന സമയത്തിൽ എന്റെ കുട്ടിക്ക് ാണ് എത്ര ഡ്രസ് കിട്ടിയാലും മതിയാവില്ല, എത്ര ആരോഗ്യം സംരക്ഷിച്ചാലും മതിയാവില്ല, എന്തെല്ലാം സ്വപ്നങ്ങളാണ്. എന്നാൽ ലോകത്തൊരുമ്മയും സഹിച്ചിട്ട് ഉമ്മയും സുഖിച്ചിട്ടില്ലാത്ത സുഖമല്ലേ? കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ ഉമ്മ ഖുർആൻ പറയുന്നു, വസ്ബഹു ഉമ്മു ഫാദി മൂസ ഫാരിഖ. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ ഉമ്മ ഒരു ടെൻഷനും സ്ട്രെസ്സുമില്ല, ഒരു ഉത്കണ്ഠയും ആശങ്കയുമില്ല, വളരെ വിശാല ഹൃദയം, സന്തുഷ്ടപൂർണ്ണ ഹൃദയമായി. കാരണം രാജകീയ കൊട്ടാരത്തിലല്ലേ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ഏറ്റവും ആവശ്യമായ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഡ്രസ്സുകളല്ലേ, ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സംരക്ഷണങ്ങളല്ലേ? അള്ളാഹുവിന്റെ തീരുമാനം തടുക്കാൻ ഫിർഔൻ ഇന്നത്തെ രാജാക്കളെ പോലെയല്ല. ഇന്നും ലോകമഹാത്ഭുതങ്ങളിൽ 7-ാം സ്ഥാനയുടെ അത്ഭുതങ്ങളിൽ ഒന്നല്ലേ ഈജിപ്തിലെ പിരമിഡ് എന്ന് പറയുന്നത്. ആ പിരമിഡ് കാണുമ്പോൾ ഫറോവ ചക്രവർത്തി ആരായിരുന്നു മനസ്സിലാക്കാൻ കഴിയില്ലേ? ഇന്ന് BTECകാരും അതുപോലെ ആർക്കിടെക്കുകാരും അതുപോലെ MTECകാർ അങ്ങനെ പലവരും ചേർന്നുകൊണ്ട് എത്ര ബിൽഡിങ്ങുകൾ പടുത്തുയർത്തിയാലും അതിന് 30-ാോ 40-ാോ കൊല്ലത്തെ കാലാവധിയാണെങ്കിൽ ഈജിപ്തിലെ പിരമിഡുകൾക്ക് എത്ര വർഷങ്ങളാണ്? അതിനൊരു മെയിൻ്റനൻസും ഇന്ന് വരെ ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ ടണ്ണുകൾ, നിരവധി ടണ്ണുകൾ ഭാരമുള്ള കല്ലുകൾ അങ്ങോട്ട് എടുത്തു വെക്കാൻ ഒരു ക്രെയിൻ അന്നില്ല, ഒരു ഹൈഡ്രോളിക് ജാക്കി അന്നില്ല. അങ്ങനെ ലോകത്ത് വിറപ്പിച്ച സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എല്ലാ നിലക്കും നിഷ്കാശനം ചെയ്യാൻ തീരുമാനിച്ചു. ആ നിഷ്കാശനം ചെയ്യുന്ന സമയത്ത് അതാ അവസാനം നെയിൽ നദി എന്ന് പലരും പറയാറുണ്ട്. ആ നെയിൽ നദി ഒരിക്കലും ശരിയല്ല. ബഹ്റുൽ അഹ്മർ റെഡ് ഷീ, ബഹ്റുൽ അഹ്മറിന്റെ കൈവഴി ബഹ്റുൽ കുൽസൂം. ആ കുൽസൂമിന്റെ അടുത്തെത്തിയപ്പോൾ
ബനു ഇസ്രായേൽ ഒന്നടങ്കം പറഞ്ഞു, ഇന്നാല മുദ്റകൂൻ, ഇതാ ഞങ്ങളുടെ തൊട്ട് പിന്നാല ഫിറൗനും പരിവാരങ്ങളുമാണ്, അതാ തൊട്ടു മുമ്പിൽ ആർത്തിരമ്പുന്ന റെഡ്ഷിയാണ്. ഞങ്ങൾക്ക് എന്താണ് പ്രതീക്ഷ? ഞങ്ങളെല്ലാം അസ്തമിച്ചല്ലോ. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ പറഞ്ഞ ഒന്ന്, കല്ല ഇന്ന മഹൈ റബ്ബി സയഹ്ദീൻ, എന്റെ സഹോദരങ്ങളോട് ഉണർത്താനുള്ളത് ഈ ഒരു അചഞ്ചലമായ വിശ്വാസമാണ്, ഈ ആത്മീയതയാൽ ഇവിടെ സമരങ്ങൾ നിയമാനുസൃതമായി നടക്കണം, നിയമാനുസൃതമായി പ്രതിഷേധം നടക്കണം. പക്ഷേ ഈമാൻ ചോർന്നു പോകരുത്, ആത്മീയത കൈവരിക്കുക. ഇന്നമഈ റബ്ബി സയഹദീൻ, എന്നെ ശിക്ഷിച്ചു പടച്ച റബ്ബന്റെ കൂടെയുണ്ട്, അവൻ എന്നെ രക്ഷിക്കും. അതാ അവസാന നിമിഷത്തിൽ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ, അല്ലാഹുമ്മ ലക്കൽ ഹംദ് വൈലൈക്കൽ വമിൻകൽ ഫറജ വൈലൈക്കൽ മുസ്തഖ وانت المستعان ولا حول ولا قوه الا بالله العلي العظيم. സദസ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. സദസ് എന്ന് പറ അല്ലാഹുമ്മ ലക്കൽ ഹംദ് വമിൻകൽ ഫറജ വൈലൈക്കൽ മുസ്തഖ വാന്തൽ മുസ്തആൻ വല ഹൗല വല ഖുവത ഇല്ല ബില്ലാഹിൽ അലിയിൽ അസീം. കൊറോണ ബാധിക്ക് വരുമ്പോൾ എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും എല്ലാവർക്കും ഏറ്റവും നല്ല സുരക്ഷിതത്വമുള്ള ഒരു പ്രാർത്ഥനയാണ്. മഹാനായ അബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ നംറൂദിന്റെ തീ കുണ്ടാരത്തിൽ എറിയുമ്പോഴും ചൊല്ലിയ പ്രാർത്ഥനകളിൽ ഒന്നാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ ലക്കൽ ഹംദ്, ഞാൻ നിന്നെ മറന്ന് ജീവിക്കുകയില്ല, നിന്റെ വിധിവിലക്കുകൾ ഞാൻ ലംഘിക്കുകയില്ല, ഞാൻ നിനക്ക് സർവസ്വം സമർപ്പിക്കുന്നു, സർവസ്തുതിയും രേഖപ്പെടുത്തുന്നു. ഒമിൻകൽ ഫറജ, നീ മാത്രമാണ് എന്നെ രക്ഷപ്പെടുത്താനുള്ള അഭയകേന്ദ്രങ്ങൾ. വൈലൈക്കൽ മുസ്തഖാ, നിന്നോട് മാത്രമാണ് എന്റെ അന്യായങ്ങൾ ബോധിപ്പിക്കാനുള്ളത്. വഅലൈക വഅൻതൽ മുസ്തഹാൻ, നീ മാത്രമാണ് എന്റെ സഹായ കേന്ദ്രങ്ങൾ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. റബ്ബേ, നീ അല്ലാതെ രക്ഷിക്കാനും സഹായിക്കാൻ ആരാരുമില്ല. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ മുമ്പിൽ ആർഷിയുടെ ബഹ്റുൽ ഖുൽ കടിവഴിയായ ബഹ്റുൽ ഖുൽസൂം രണ്ട് പിളർപ്പായി നാഷൽ ഹൈബ് പോലെ സൗകര്യം ചെയ്തു കൊടുത്തു കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളും, അഥവാ ബനു ഇസ്രായേൽ മുഴുവനും രക്ഷപ്പെട്ടു. ഇത് കണ്ട് ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി ആ പുഴയിലേക്ക് സമുദ്രത്തിലേക്ക് ഇറങ്ങി, അതാ മുക്കിച്ചാകുകയാ മുങ്ങിച്ചാകുകയായിരുന്നു. ഇവിടെയാണ് ഞാൻ എന്റെ പ്രവർത്തകരോട് അവസാനമായി, നമുക്കാത്മീയതയാണ് അല്ലാഹുവിലേക്ക് അടുക്കാനാണ്, അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാനാണ്. ഇത് നന്നായി പ്രാർത്ഥനകളാണ്. നമുക്ക് നിയമാനുസൃതമായ പ്രതിഷേധങ്ങൾ വേണം, നിയമാനുസൃതമായ സമരങ്ങൾ വേണം. അതോടുകൂടെ തന്നെ നമ്മുടെ ജീവിതം നന്നാവണം. ഖുർആൻ 6266 ലോക പ്രശസ്തരായ പല ചിന്തകളെയും അത്ഭുതപ്പെടുത്തിയ മഹൽ വാക്യമാണ്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ സ്വയം മാറിയാൽ മാത്രമേ അല്ലാഹു തആല നിങ്ങൾക്ക് കൂടെ നിൽക്കുകയുള്ളൂ. നിങ്ങളെ അല്ലാഹു കൂടെ നിൽക്കണമെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറി അല്ലാഹുൽ വിശ്വാസമർപ്പിച്ച് നിങ്ങൾ അല്ലാഹുവിനെ കൈവിട്ടാൽ അല്ലാഹു നിങ്ങളെ കൈവിടും. ഈ ഒരൊറ്റ വാക്യം പറഞ്ഞുകൊണ്ട് വിനീതൻ പാലക്കാട് ജില്ലാ സമ്മേളനത്തിലേക്ക് എത്താനുള്ളത് കൊണ്ട് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. ഇതിനു വേണ്ടി സഹകരിച്ച ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെയും ദർദ്, എല്ലാവരുടെയും ആവശ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന പ്രാർത്ഥനയോടുകൂടെ. ബഹ്റുല്ലുലും ഒക്കെ ഉസ്താദ് വഫാത്തായ മാസമാണ്, അതുപോലെ ഞങ്ങളുടെ ഉസ്താദ് വഫാത്തായ മാസമാണ്, മഹാനായ പാറന്നൂർ ഉസ്താദ്, അതുപോലെ തന്നെ സി ഉസ്താദ് തുടങ്ങി ധാരാളം മഹത്തുക്കൾ, വിശിഷ്യ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഖസാലി റളിയല്ലാഹു, നിങ്ങൾ മറന്നു പോകരുത്. US ഒരു മീറ്റിംഗിൽ, ഒരു ലൈബ്രറിയിൽ ഒരു മീറ്റിംഗ്, 8-10 സയന്റിസ്റ്റുകളുണ്ട്. അവർ മുഴുവനും ഡോക്ടറേറ്റ് എടുത്ത് ഏതിലാണെന്ന് അറിയാമോ? അവരെ ഖസാലി ഇമാമിനെ കുറിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. പക്ഷേ ഞാനും നിങ്ങളും ഖസാലി ഇമാമിനെ എങ്ങനെ മനസ്സിലാക്കുന്നു? പാശ്ചാത്യർ മുഴുവനും ഇന്ന് വേൾഡ് ഫിലോസഫർ, ലോകത്തെ ഏറ്റവും വലിയ ചിന്തകനെന്ന് സർവരാലും പറയപ്പെടുന്ന, പ്രശംസിക്കപ്പെടുന്ന ഖസാലി ഇമാം, അവരൊക്കെ മരിച്ച മാസമാണ്. അതുപോലെ മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു
ധാരാളം ഇമാമുമാർ, അവരെല്ലാ മതങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുന്നു. പാലക്കാട് എത്താനുള്ളത് കൊണ്ട് മഹാനായ സുൽത്താനു മക്കാന്തപുരം ഉസ്താദ് മഴദീൻ അസ്ർ നിസ്കരിക്കാൻ എത്തി. സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് പാലക്കാട്ടേക്കും വിനീതൻ ഇവിടത്തേക്കും വന്നു. ഉസ്താദ് ഇൻഷാ അള്ളാഹ് അവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഏതാനും